പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ, ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഐക്യപ്പെടുകയല്ല, അവർ ഒന്നാണ്. മുസ്ലിമീങ്ങളെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പുറത്താക്കണമെന്ന് പറയുന്നത് ശരിയല്ല. അവരൊന്നാണ് എന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന, ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒന്നാണെന്ന പ്രസ്താവന നടത്താൻ മാത്രം വിശാല ബോധമത്തോടുകൂടി സംസാരിച്ച ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന കേരളത്തിലെ പ്രമുഖ മുസ്ലിം പത്രങ്ങൾ, പ്രത്യേകിച്ച് സുപ്രഭാതം തുടങ്ങിയ പത്രങ്ങൾ അത് തിരസ്കരിച്ചതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ ആർഎസ്എസിന് വേണ്ടി വളരെ മോശപ്പെട്ട ഭാഷയിൽ മുസ്ലിം പത്രങ്ങളെ വിമർശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ, അതായത് ആ ചാനൽ വാർത്ത വായിച്ച അവതാരകന്റെ ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പരാമർശിക്കപ്പെടുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന അജണ്ടയുണ്ടാകും, സംഘപരിവാറിന് വേണ്ടിയോ സംഘപരിവാറിന്റെ പ്രതിപക്ഷമായിക്കൊണ്ടോ എന്തായിരുന്നാലും. പക്ഷെ വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ അജണ്ട, എല്ലാവർക്കും മലയാളിക്കൊക്കെ അറിയാം. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒന്നാണ്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞിട്ടും അത്രയും വലിയ വിശാല ബോധത്തോടുകൂടി മോഹൻ ഭഗവത് എന്ന ആർഎസ്എസിന്റെ തലവൻ പ്രതികരിച്ചിട്ടും മുസ്ലിം പത്രങ്ങൾ അത് മൈൻഡ് ചെയ്യാതെ, അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് അതന്ധമായ ആർഎസ്എസ് വിരോധം കൊണ്ടാണ്. അതു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. മറിച്ച് ആർഎസ്എസിന്റെ തലവൻ മുസ്ലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അത് പർവ്വതീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ, അത് നുള്ളിപ്പെറുക്കി എടുത്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാനും ഇത്തരം മുസ്ലിം പത്രങ്ങളും മുസ്ലിം സമുദായവും തയ്യാറാകുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല ഭാഷയിൽ സംസാരിച്ച മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവനയെ മൂടിവെച്ചത് ദുരുദ്ദേശപരമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരം. വളരെ കൃത്യമായി ഇത് ആർഎസ്എസിന്റെ അജണ്ട തന്നെയാണെന്ന് തിരിച്ചറിയാൻ മുസ്ലിം പത്രങ്ങൾക്ക് മാത്രമല്ല മുസ്ലിം സമുദായത്തിനും മതേതര ഇന്ത്യക്കും ബോധമുണ്ട് എന്ന് അത്തരം ആളുകളെ ഉണർത്താൻ വേണ്ടി ഇതിലൂടെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത് നടത്തിയ പ്രസ്താവന മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്ന ആർഎസ്എസിന്റെ നിയന്ത്രണത്തിൽ മുസ്ലിം പേര് വെച്ച ഒരു സംഘടനയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട് അത്തരം ഒരു സംഘടനയെ മുസ്ലിമീങ്ങളെ മാത്രം വിളിച്ചു വരുത്തി, ആർഎസ്എസിന്റെ നിയന്ത്രണത്തിൽ കിട്ടാവുന്ന ആളുകളെ മാത്രം വിളിച്ചു വരുത്തി ഇത്തരമൊരു പ്രസ്താവന നടത്തി? അതൊന്ന്, വിഷത്തിൽ മധുരം പുരട്ടിയ ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ ഒരു ചൂണ്ടയിൽ കോർക്കപ്പെട്ട ഇര പോലെ മുസ്ലിം സമുദായത്തെ വശീകരിക്കാനുള്ള ഒരു മാർഗത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അതുതന്നെയാണ് മുസ്ലിം പത്രം എന്തുകൊണ്ട് ഇത് മൂടിവെച്ചു എന്ന് ചോദിക്കുന്നതിന്റെ താല്പര്യം. കേരളത്തിൽ ഒരു പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വിഷയമല്ല. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുസ്ലിം പത്രങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന്. അതും ആർഎസ്എസിന്റെ അജണ്ടയാണ്. കാരണം ഇത് മുസ്ലിമീങ്ങൾ അറിയണം, മുസ്ലിമീങ്ങളെ അറിയാമോ എന്നതാണ് ഇതിന്റെ താല്പര്യം. അത് മുസ്ലിം സമുദായത്തെ ആർഎസ്എസിന്റെ അനുകൂലമായി കൊണ്ട് തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പുതിയതായ ഒരു നിലപാടല്ല. ആർഎസ്എസിന്റെ മേധാവി പുതിയതായ ഒരു വാർത്തയല്ല, ഒരു പ്രഖ്യാപനമല്ല നടത്തിയിട്ടുള്ളത്. ഇതിന്റെ മുന്നേ ഉള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്, ഇത് അതിന്റെ അജണ്ടയുടെ ഭാഗമാണ്. കാരണം ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും മതേതര വിശ്വാസികളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഐക്യപ്പെടേണ്ടവരാണ്, സൗഹൃദത്തോടു കൂടി ജീവിക്കേണ്ടവരാണ്, അതേ പറയുന്നുള്ളൂ. പക്ഷേ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒന്നാണെന്ന ഭാഷ അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ബ്രാഹ്മണ്യത്വത്തിന് വേണ്ടിയാണ്. കാരണം നേരത്തെ സംഘപരിവാറിന്റെ പ്രഖ്യാപനമാണ് മുസ്ലിം സമുദായം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കണം എന്നതൊഴിവാക്കുമെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ സ്വസ്ഥമായിക്കൊണ്ട് കഴിയാൻ നമ്മൾ അവസരം കൊടുക്കും. ആർഎസ്എസിന്റെ പ്രമുഖ നേതാവ് കെ സുദർശൻ 1991 അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കണം എന്നും
അവരുടെ എല്ലാ ആചാരങ്ങളും അറേബ്യൻ സംസ്കാരത്തിലുള്ളതൊക്കെയും ഇന്ത്യയിൽ വേണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല. അവർക്ക് ഇന്ത്യയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആർഷഭാരത സംസ്കാരത്തെ ഭാരതീയ പൈതൃകത്തെ എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹിന്ദുത്വത്തിന്റെ അജണ്ട അംഗീകരിക്കുന്നവർക്ക് ഇന്ത്യയിൽ ജീവിക്കാം, അവർ ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ്, അവർ മുസ്ലിമീങ്ങളായി വേർതിരിഞ്ഞു നിൽക്കേണ്ടവരല്ല, അവർ ഹൈന്ദവതയുടെ എന്ന പേരിൽ പറയുന്ന ഹിന്ദുത്വത്തെ അംഗീകരിക്കുമെങ്കിൽ അവർക്ക് ഇന്ത്യയിലാവാം, അവർ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ അജണ്ടയിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല, സിഖ് ഇല്ല, പാഴ്സി ഇല്ല, മറിച്ച് ഹിന്ദു എന്ന ഒരു സംസ്കാരത്തിന്റെ പേരിലുള്ള ഹൈന്ദവതയുടെ പേര് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവരെല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിന്റെ അടിമകളാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്വത്തിന്റെ അടിമകളാണ്. ഞാനിവിടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ഭാഗമല്ല, സനാതനധർമ്മങ്ങളുടെയും അതുപോലെ തന്നെ ലോകസമസ്തോ സുഖിനോ ഭവന്തു എന്ന വിശ്വമാനവികതയുടെയും ഉദാത്തമായ സംസ്കാരത്തെ പ്രഖ്യാപിച്ച ഹൈന്ദവതയല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഹിന്ദുത്വം എന്ന് പറയുന്ന അജണ്ട ഞങ്ങളുടെ ഫിലോസഫി അംഗീകരിക്കുന്ന, ഫാസിസ്റ്റ് സംഘപരിവാറിന്റെ അജണ്ട വിചാരധാരയെ അംഗീകരിക്കുന്ന ആളുകളാണ് ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കളെ അംഗീകരിക്കുന്ന, ആ ഹിന്ദുത്വത്തെ അംഗീകരിക്കുന്ന, അതിന് വിധേയപ്പെടുന്നവ മുസ്ലിമീങ്ങൾ, അവർ ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ്. അത് ഹിന്ദു എന്ന ഒരു അജണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം എന്നും സിഖ് എന്നും പാഴ്സി എന്നും ക്രിസ്ത്യാനി എന്നും ഹൈന്ദവത എന്നും വേർതിരിക്കപ്പെടേണ്ടതില്ല എന്ന ആർ എസ് എസിന്റെ പ്രഖ്യാപിത അജണ്ട ആവർത്തിച്ചതാണ് യഥാർത്ഥത്തിൽ മോഹൻ ഭഗവത് ചെയ്തിട്ടുള്ളത്. സുദർശനെ പോലെയുള്ള ആളുകളെ പോലെ തന്നെ ആർ എസ് എസ് മേധാവിത്വത്തിൽ നിൽക്കുന്ന പല ആളുകളും പ്രഖ്യാപിച്ച രേഖ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ പറയുന്നത് ഹിന്ദുത്വം അതൊന്ന് മാത്രമാണ് ഇന്ത്യയിലുള്ളത്, അത് അംഗീകരിക്കുന്നവർക്ക് അവ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വാതന്ത്ര്യം കൊടുക്കുക സാധ്യമല്ല. മുസ്ലിമീങ്ങൾ ഹിന്ദുവാണ്, ക്രിസ്ത്യാനികൾ ഹിന്ദുവാണ്, സിഖ് ഹിന്ദുവാണ്. ആ വിധത്തിൽ ഈ ഹിന്ദു എന്ന പുറമ്പേരിട്ടിട്ടുള്ള ഹിന്ദുത്വം, അതാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഭാരതീയത. ആ ഭാരതീയതയെ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാവാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ രാജ്യദ്രോഹികളായി അംഗീകരിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് അധിവസിക്കുന്നവരാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആർഷഭാര സംസ്കാരം എന്ന് പറയുന്നത് മറ്റു മതക്കാരൊന്നും അവരുടെ വിധേയത്വത്തിൽ കഴിയണമെന്നല്ല, നാനാത്വത്തിൽ ഏകപത്വം എന്ന് പറയുന്നതും ഭരണഘടന തരുന്ന എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരവും ഇന്ത്യൻ സംസ്കൃതിയും ഭരണഘടനാ സ്വാതന്ത്ര്യവും, അത് ഹിന്ദുവിന് ഹിന്ദുവിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ ഇന്ത്യയിൽ അവകാശമുള്ളതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആചരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് എന്നതാണ് നാനാത്വത്വ ഏകത്വവും ബഹുസ്വരതയും. അത് അംഗീകരിക്കാത്ത വിധത്തിലാണ് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വം. ഇതിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് മുസ്ലിമീങ്ങളെ നാട്ടിൽ നിന്നുകൊണ്ട് ഒഴിവാക്കണമെന്ന്, അല്ലെങ്കിൽ പൗരത്വം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. മറിച്ച് ആർ എസ് എസിന്റെ സംസ്കാരങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചാൽ, അവരുടെ ഫിലോസഫിയെ പൂർണ്ണമായി അംഗീകരിച്ചാൽ, അതായത് ഇസ്ലാമികമായ തത്വസംഹിതയെ കൈയൊടിച്ചുകൊണ്ട് നീവിച്ചാൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ പേരൊന്നാണ്, ഹിന്ദുത്വത്തിൽ മാത്രമേ ഒന്നുള്ളൂ. അതുകൊണ്ട് ഐക്യപ്പെടേണ്ടവരല്ല, ഒന്നാണ് എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കാരത്തെ തകർക്കണം എന്നതിൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് കഴിയും, ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് കഴിയും, കേരളത്തിലെ മുസ്ലിം പത്രങ്ങൾക്ക് കഴിയും, മതേതര കേരളത്തിന് സാധിക്കും. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറുനാടൻ മലയാളിയും. അതുകൊണ്ടാണ് ഈ ഒരു അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് വിമർശനവുമായിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ധരിക്കാൻ മറുനാടൻ മലയാളിക്ക് പോലും കഴിയില്ല. മറിച്ച് ആർ എസ് എസിൽ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് അവർക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ ആ വാർത്ത അവതരിപ്പിച്ച വ്യക്തി, വളരെ രൂക്ഷമായിക്കൊണ്ട് മുസ്ലിം പത്രങ്ങൾക്കും മുസ്ലിം സമുദായത്തിനുമെതിരെ തിരിഞ്ഞെടുക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് മറ്റൊരു പൊതുവേദിയിൽ അവതരിപ്പിക്കാത്തത്? മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വേദിയാണ്. അവിടെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. മുസ്ലിം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതിൽ മാത്രമാണ് കുണ്ഠിതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിമീങ്ങൾ മാത്രം അറിയേണ്ടതാണ്. ഇത് മുസ്ലിം സമുദായത്തെ ആർ എസ് എസിന് അനുകൂലമായി കൊണ്ട് തീർക്കാനുള്ള ഒരു ചൂണ്ടയാണ് എന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കും. വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്
ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും വിഭാവനം ചെയ്യുന്നത് മുസ്ലിം മുസ്ലിമായും ഹിന്ദു ഹിന്ദുവായും ജീവിക്കുകയാണ്. തൗഹീദും ഷിർക്കും എവിടെയാണ് കോംപ്രമൈസ് ആവുക? ഏകദൈവ സിദ്ധാന്തമാണ് വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഇവിടെ പ്രിയപ്പെട്ട സംഘപരിവാറിന്റെ നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ, എങ്ങനെ പറയുന്നു, മുസ്ലിം മതവിശ്വാസങ്ങളും അവരുടെ ഏകദൈവ സിദ്ധാന്തവും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർണ്ണമായി അംഗീകരിച്ച് വിശ്വസിച്ച് പ്രചരിപ്പിച്ച് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും അതോടൊപ്പം ഹിന്ദു ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനം ജീവിച്ചുകൊണ്ട് സൗഹൃദത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് RSS വിഭാവനം ചെയ്യുന്നത് എന്നും അതിനെ വികാരം സൃഷ്ടിക്കൊണ്ട് തന്നെ RSS എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഒരു ബഹുസ്വരതയുടെയും സൗഹൃദത്തിൻ്റെയും ഭാഷ. മറിച്ച് ഒന്നാണെന്ന് പറയുന്നത് കൂട്ടിക്കുഴമ്പലുകളും സങ്കര സംസ്കാരങ്ങളുമാണ്. ആ ഒന്നെന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയല്ല, മുസ്ലിം വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നേരെ മറിച്ച് എവിടെയാണ് ഹിന്ദുമത വിശ്വാസത്തിൻ്റെ അടിത്തറ അതിൻ്റെ നിലപാടുകൾ, മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസികളുമായി പലതിനോടും വിരോധങ്ങളില്ല, അജഗജാന്തരങ്ങളുണ്ടല്ലോ. ഇസ്ലാമിക ദൈവവിശ്വാസമായിരിക്കുമോ ഹിന്ദു വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ടുണ്ടാവുക? ഒരിക്കലും ഒരു മുസ്ലിമിന് ഹിന്ദു ദൈവവിശ്വാസത്തെ എതിർക്കാൻ കഴിയില്ല. പക്ഷെ അത് സ്വീകരിക്കണമെന്ന് പറയുന്നു, ആ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നതും ശരിയല്ലല്ലോ. ഇവിടെ ദൈവാവതാരങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ പ്രവാചകന്മാരെ സംബന്ധിച്ച് രണ്ടും തലങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അത് ഇസ്ലാമികമായ സംസ്കാരം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമിന് ജീവിക്കാൻ കഴിയണം. അത് ഹിന്ദു സമുദായം സൗഹൃദത്തോടുകൂടി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ബഹുസ്വരതയും മതേതരത്വവും. അതാണ് ജനാധിപത്യം. അല്ലാതെ ഒന്നാക്കുന്ന ഒരു ഏകതാ സംസ്കാരം ശരിയല്ല. ഇവിടെ വളരെ കൃത്യമായി തന്നെ പറയുന്നു, ഇത് ഏകതാവാദം, ഒന്നാണെന്ന വാദം മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയല്ല, മുസ്ലിമീങ്ങളെ തകർക്കുന്നതിൻ്റെയും ഇവിടെ RSS അജണ്ട നടപ്പാക്കുന്നതിൻ്റെയും ഭാഗമാണ്. മറിച്ച് ഹിന്ദു മുസ്ലിം സൗഹൃദമാണ് ആവശ്യം, ഹിന്ദു മുസ്ലിം പരസ്പര മാനവികതയാണ് ആവശ്യം. ഹിന്ദു ഹിന്ദുവിൻ്റെ സംസ്കാരങ്ങൾ വിശ്വസിച്ചും മുസ്ലിം മുസ്ലിമിൻ്റെ സംസ്കാരങ്ങൾ അനുസരിച്ചും ജീവിക്കുന്ന സൗഹൃദത്തിനെതിരെ നിൽക്കുന്നു മോഹൻ ഭഗത് വിഭാവനം ചെയ്യുന്ന RSS. അതുകൊണ്ടാണ് അതൊരു വാർത്തയാക്കി വലിയൊരു കോളാക്കി മുസ്ലിം പത്രങ്ങൾ ആഘോഷിക്കാതിരുന്നതിനെ തിരിച്ചറിയാൻ മറുനാടൻ മലയാളിമാർക്ക് എന്ന പേരിലുള്ള സംഘീപ്രചാരകർക്ക് തിരിച്ചറിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.